ഭക്തരെ, ഇന്ന് ഗ്രാമീണ ക്ഷേത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് ചളവറ എന്ന സുന്ദര ഗ്രാമത്തിലെ കുബേരക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഈ യാഗം 7 ദിവസം നീണ്ടു നിൽക്കുന്നു. 8-ാമത്തെ ദിവസം ഈ യാഗത്തിൽ ചില ചടങ്ങുകളുണ്ട്. മണ്ണ് വിതരണം, അതുപോലെ മറ്റു ചില യാഗോത്സവം സംബന്ധിച്ച ചടങ്ങുകൾ അത് 8-ാം ദിവസം നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഘട്ടങ്ങളില്ലാതെ ദേവ നിൻ പാദം പൂഴുക, ഏകനെ തുണ എന്നൊരു അർത്ഥതയാം പ്രാർത്ഥന മാത്രം ആ പൂക്കൾ പാദാരോഗ്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ സുലഭമായ സന്ദർഭത്തിൽ വ്യത്യസ്തമായ തികച്ചും ഉയരത്തിൽ നിൽക്കുന്ന ഒരു അവതരണ ശൈലി കേട്ടുമറന്ന നാരായണ പ്രായ പാരായണങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്നേഹമസ്നേഹമായ ഒരു തലവറ പോലെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായ സംഗീതാത്മകതയുടെ ഗതിയിലൂടെ വന്ന
ജീവിതത്തിലേക്ക് കടത്തിവിടുവാനുള്ള ഓരോരോ വാക്കുകളുടെ ശക്തിയെയും അതുപോലെ ഈ അവസാന നിമിഷത്തിൽ ഒരു സമർപ്പണം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗത്തിലും അത് ചെയ്യുന്ന കണ്ടു ഒന്നേ പറയാനുള്ളൂ തന്റെ ഭാഗ്യം ചെയ്യാനാണ്. അത് മാത്രം ആ പരാജയങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഈ ആദരവ് സമർപ്പിക്കാൻ കുബേര ഭഗവാൻ തത്സമയങ്ങളിൽ എത്തിച്ചതാണ് ഒരുപക്ഷെ ഈ ക്രമശ്രീ കാണിക്കലോ കൃഷ്ണ നമ്പൂതിരി പാടുന്ന മഹാനുഭാവം. ആ ആദരവ് ഉള്ളവനായി ഇത്രയും ഈ മൂന്ന് ദിവസങ്ങൾ നാരായണീയ സംഗീതാത്മക പാരായണത്തിലൂടെ നമ്മുടെ ഓരോരുടെയും ഹൃദയങ്ങളിൽ മതിച്ച അവിടെ ഉണ്ണിക്കണ്ണൻ്റെ വിളയാട്ടമുണ്ടാക്കിയ ബ്രഹ്മശ്രീ ആചാര്യൻ ഇടമനവാസുദേവൻ നമ്പൂതിരി അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല, വാക്കുകൾ കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് ഒന്നും പറയാനില്ല. അജ്ഞാനം എന്താ പറയുക, നമുക്ക് ഏതൊരു കവി പറഞ്ഞതുപോലെ അനന്തമഞ്ഞാറിയോ അവർണ്ണിനെയും ഈ ലോകബോളം തിരിയുന്ന മാർഗം അവരെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മനസ്സിൽ കഥയെടുത്ത് കണ്ടു. അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇത്രയും നിറഞ്ഞ സദസ്സിൽ നിന്നുകൊണ്ട് ആചാര്യൻ ബ്രഹ്മശ്രീ രാമദേവ കൃഷ്ണൻ ഒരുക്കാരൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് ഈ സമർപ്പണം നൽകാനായിട്ട് ഒരുക്കാരനെ ക്ഷണിക്കുന്നു. ഇത് ഭാരതീയ പൈതൃക ചിന്താധാരയിലെ ചരിത്ര ലിപികളാൽ എഴുതി വെക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് സനാതന ധർമ്മം. ഇനി അദ്ദേഹത്തിനൊരു കുടിയേറ ഭഗവാന്റെ ഒരു പ്രസാദം കൊടുക്കണം. അത് താനി പൈതൃകം പോലെ തന്നെ അനുയോജ്യമായൊരു തന്ത്രികളിൽ തന്നെയാണ് ഭഗവാൻ നിയോഗിച്ചത്. ഈ യാഗത്തിൻ്റെ മുഖ്യ യജ്ഞാചന്മാരിൽ ഒരാളായ ഇതിൻ്റെ മുഖ്യ സംഘാടനത്തിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ആരാധനായ തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ മടക്കലാപുരി പരമേശ്വരനും കൂടി ഇദ്ദേഹം പോകണം. പിന്നെ ഈ ഗുരുവിന് ഒരു ദക്ഷിണ കൊടുക്കേണ്ടത് നമ്മുടെ പാരമ്പര്യമാണ്. ആ ദക്ഷിണ സമർപ്പിക്കുന്നത് ഈ യാഗത്തിൻ്റെ രക്ഷാപുരുഷനായിട്ടുള്ള ഡോക്ടർ പി ജയകൃഷ്ണൻ സാറിൻ്റെ മകളും യജ്ഞ ഈ യജ്ഞഭൂമിയിലെ കുബേര ടെമ്പിളിൻ്റെ കാര്യദർശിയുമായ ശ്രീമതി ജിഷ ജയകൃഷ്ണനാണ് ഇവിടെ നൽകിയത്. ഇങ്ങനെയൊരു അവസരത്തിൽ ആചാര്യനൊരു രണ്ടു വാക്ക് പറയാനുണ്ടാവുന്നില്ല. ഈ ഒരു സന്ദർഭം ഇത്രയും താനികളുടെയൊക്കെ മുമ്പിൽ ഈ ഒരു സംഗീതം അവതരിപ്പിച്ച അതായത് നാരായണമാണെങ്കിലും ഒരു സംഗീതമാണ്. അപ്പോൾ സംഗീതത്തിൽ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങളും ഒരു മോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ എന്താണ് അവരോട് പറയാനുള്ളത്? സകല ആദരവും ഗുരുവായൂരത്തിലെ കൃപാദങ്ങളിൽ എത്തുമ്പോഴേ ആ ആദരവ് ആദരവായിരിക്കും. അപ്പോ ഇവിടെ സമർപ്പിച്ച ആദരവ് ഞാൻ നേരെ ഗുരുവായൂരത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഗുരുവായൂരത്തിലെ കൃപാദങ്ങളിലെ യോഗീന്ദ്രാണൊക്കെ അന്വേഷണം അധിക സമഗ്ര യോഗിവര്യന്മാർ മുഴുവൻ വിവരുന്നത് ആ പാദാംബുജ ഗുരുവായൂരപ്പന്റെ അത്യത്ഭുതമായ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ എല്ലാവരോടും പോകും പോകും ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിലേക്ക് പോകുമോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശാശ്വതമായ സമാധാനം നമുക്ക് കിട്ടുന്നത് ആ കൃപാദങ്ങളിൽ മാത്രം. അതിനുവേണ്ട സാഹചര്യങ്ങളാണ് കുബേരൻ ഒരുക്കിത്തരുന്നത്. അതാണ് മഹാകുബേരയാകും കൊണ്ട് പയ്യാണ് കുബേരൻ നമുക്ക് ഒരുക്കി തരുന്നത്. സാക്ഷാൽ ഭഗവാന്റെ പാദാംബുജങ്ങളിലേക്ക് എത്താനുള്ള വഴിയാണ്. ആ പാദാംബുജങ്ങളിലേക്ക് എല്ലാവരും പ്രയാണം ചെയ്യൂ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് പാരമ്പര്യ കുടുംബത്തിന്റെ അംഗമാണ് എന്ന് മാത്രമല്ല ഗുരുവായൂർ പഠന പ്രവേശനത്തിന്റെ അടുത്ത് തന്നെ വാസം ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് രണ്ടു വാക്ക് ഗുരുവിനെ കുറിച്ച് പറയാനുണ്ടാവും. രണ്ടു വാക്ക് പറയാനുള്ള സന്ദർഭം ഉണ്ടായി എന്തോ കുടുംബത്തിൽ ജനിച്ച ആ ഒരു പുണ്യം ആ ഗുരുക്കന്മാരുടെ അതുപോലെ തന്നെയാണ്
ഗുരുവായൂരത്തിലായാലും എല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഈ കുബേരയാഗത്തിലും പങ്കെടുക്കുവാനും അതുവഴി നമുക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുവാനും സാധിച്ചു. എല്ലാവർക്കും നന്മകളുടെ പ്രധാന വാസുദേവൻ ഗുരുവിന്റെ നാരായണീയ പാരായണം മൂന്ന് ദിവസം ചെയ്താലോ എന്ന് ഞാൻ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തപ്പോൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കൊണ്ട് പറഞ്ഞത് അത് നമുക്ക് നാളെ സംഗീതാത്മകമാക്കാം. അപ്പോൾ വളരെ സന്തോഷമായി. ഈ സംഗീതാത്മകമായിട്ട് നാരായണീയ പാരായണം ഇവിടെ നടക്കുമ്പോൾ ആഗമവേദിയിൽ അപ്പുറത്തെ വേദിയിൽ നിന്നാലും അല്ലെങ്കിൽ ഈ കടപ്പുറയിൽ നിന്നാലും ഇവിടെ നടക്കണം എന്താണെന്ന് മനസ്സിലാവില്ല, കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോടൊന്ന് ഒരു മൂന്ന് നാല് ഭക്തന്മാർ എന്നോടൊന്ന് പറഞ്ഞു ഇടവന നാരായണ വാസുദേവൻ നമ്പൂരിയുടെ ആ നാരായണീയത്തിന്റെ സി ഡി അവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ സി ഡി അല്ല, അദ്ദേഹം ലൈവായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അദ്ദേഹത്തിന്റെ ആ ശബ്ദങ്ങൾ എന്റെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ നാരായണീയത്തിലെ ഓരോ വിവിധ ദശകങ്ങളിലെ ഓരോ രാഗത്തിൽ പാടിയിട്ടുള്ള ആ കീർത്തനങ്ങള് റിംഗ്ടോൺ ആക്കി വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ മൊബൈൽ തന്നെയുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തള്ളി കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് ദിവസത്തെ നാരായണീയ പാരായണം ഇവിടെ എവിടേക്കോ പല ഭാഗങ്ങളിൽ നിന്ന് പല തിരക്കുകൾക്കിടയിലാണ് നമ്മൾ കേട്ടതെങ്കിലും അത് വളരെ മനസ്സിനെ കുളിർമ നൽകി ഈ കുബേരയാഗത്തിൻ്റെ ഒരു സമ്പന്നമായ ഒരു ഭാഷണ പാരായണ ദിനങ്ങളായിരുന്നു. അതിന് അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ പുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആതിഥേയനെ ആതിഥേയർക്കൂടി കടക്കേണ്ട അതിഥിയെ യാത്രയാക്കുമ്പോൾ അതിനൊരു മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. യജമാന ഭൂമിയാകുമ്പോൾ വളരെയധികം സന്തോഷം. ദിശാദേശം അവർക്ക് കൊടുക്കുക. സംഗീതാത്മകമായ നാരായണീയ പാരായണം കേൾക്കാൻ സാധിച്ചത് പാലാട്ട് കുടുംബത്തിൻ്റെയും ഈ ചവറ നാട്ടുകാരുടെയും അല്ല ഇവിടെ വന്ന് ചേർന്ന എല്ലാ ആളുകളുടെയും ഭാഗ്യമായി കണക്കാക്കുന്നു. ഇവിടെ വരെ വരാനും ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു തരാനും മനസ്സ് കാണിച്ചാണെങ്കിൽ പാലാട്ട് കുടുംബത്തിൻ്റെയും കുബേരക്ഷേത്രത്തിൻ്റെയും ഈ നാട്ടുകാരുടെയും പേര് ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കും. അച്യുതാനന്ദ ഭാരതി സ്വാമികൾ ഇന്നിവിടെ പദസ്പർശം ചെയ്തത് നമുക്ക് ഏവർക്കും ധന്യമായ ഒരു അനുഭവം തന്നെയാണ്. അദ്ദേഹത്തെ പാദനമസ്കാരം ചെയ്തു പതിനായിരങ്ങൾ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബവാക്ക് ഒരു ജീവനായി എത്തിയിരിക്കുകയാണ്. ആചാര്യ വചനങ്ങൾ ഒരിക്കലും അതായത് അദ്ദേഹം കുബേര ഭഗവാന്റെ ചരിത്രങ്ങളെ കുറിച്ച് അതിൻ്റെ മഹമ്മദ്ദാസിനെ കുറിച്ചാണ് പ്രഭാഷണം. അപ്പൊ ആ പ്രഭാഷണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ആദ്യമായിട്ട് മുഖത്തു നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സുഹൃതമാണ്. അതിലേക്ക് ആദരപൂർവ്വം ഈ ഭാരതത്തിന്റെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്ന സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്ന സഭയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുടെ ഈ ദർശനത്തിന് പുണ്യം അവരുടെ ഈ പ്രഭാഷണത്തിനായി വളരെ ആദരപൂർവ്വമായി ക്ഷണിക്കുകയാണ്. നമ്മൾ നിത്യമായിട്ട് ഇന്നത്തെ പലത്തേക്കൊന്നും അന്വേഷിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളും
പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ചളവറ എന്ന ഈ പ്രകൃതി സുന്ദരമായ ഗ്രാമത്തിലാണ് കുബേരയാഗം നടക്കുന്നത്. സുന്ദരമായ ഈ പ്രകൃതി തന്നെ മനുഷ്യ മനസ്സിനെ വളരെയധികം ആകർഷിക്കും. ഈ പുണ്യഭൂമിയിൽ കാലെടുത്ത് വയ്ക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കയറുമെന്നതിന് തർക്കമില്ല. കുറച്ച് ദൂരത്ത് കാണുന്ന കുബേരക്ഷേത്രവും പാലാട്ട് തറവാടും, ആ തറവാടിൻ്റെ കുടുംബക്ഷേത്രത്തിൽ അവരുടെ അഭിപ്രായ പ്രകാരം നടത്തുന്ന ഈ യാഗം ലോകസമാധാനത്തിനും കൂടി വേണ്ടിയാണെന്ന് പറയുന്നു. യാഗം ആരംഭിക്കുന്ന ദിവസം ഞങ്ങളുടെ ടീം എറണാകുളത്തായിരുന്നതിനാൽ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്, അതും ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം. അതിനുശേഷമുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അല്പം ദൈർഘ്യമേറിയതാണ്. അത് എല്ലാം ഒരു ഫയലിന് വേണ്ടി ചിത്രീകരിക്കുന്നതാണ്. കാര്യമായ എഡിറ്റിങ്ങുകൾ ഇതിൽ നടത്തിയിട്ടുമില്ല. കണ്ടത് അതേപടി ചിത്രീകരിക്കുന്നു എന്ന് മാത്രം. Thank you.
സാധാരണ പഴമക്കാർ പറയാറുണ്ട് സരസ്വതിയും ലക്ഷ്മിയും ഒന്നിച്ചിരിക്കില്ല എന്ന്. പക്ഷേ ഈ യാഗവേദി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം. ഇവിടെ സരസ്വതിയും ലക്ഷ്മിയും എല്ലാം ഒന്നിച്ചല്ലേ ഇരിക്കുന്നത് എന്ന്. അത്രയും ഐശ്വര്യപൂർണമായ ഈ യാഗവേദിയും യാഗത്തിലെ കർമ്മങ്ങളും ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു. ഈ ഏപ്രിൽ മാസത്തിലും വെള്ളം വറ്റാത്ത ആഴക്കണ്ടങ്ങളിൽ മണ്ണ് നികത്തി വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമൊരുക്കിയ ആ ബുദ്ധിവൈഭവത്തെയും കഴിവിനെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. യാഗത്തിന് ശേഷം ഈ കൃഷിഭൂമിയിൽ സുന്ദരമായി കൃഷി ചെയ്യുകയും ചെയ്യാം. യാതൊരു കാർഷിക നാശവും വരുത്തുന്നുമില്ല. ഇരിക്കലെ കടന്നിറങ്ങും ചെയ്യാറുണ്ട്. ആ കൊണ്ടുപോവാം, പക്ഷെ ഉണ്ട് ട്രാഫിക് ഉണ്ട്. ചെറിയൊരു ഉൾനാടൻ ഗ്രാമമായതിനാൽ
വീതി കുറഞ്ഞ റോഡാണ് ഈ ഭാഗത്തുള്ളത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ വളരെ സൂക്ഷിച്ചേ സൈഡ് എടുക്കുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പാടത്തേക്ക് വീണുപോകും. കുബേരക്ഷേത്രത്തിൽ വെച്ച് ജനം ചാനലിൽ വരാറുള്ള ഒരു മഹത് വ്യക്തിയുമായി പരിചയപ്പെട്ടു. കുബേരക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അനുവദിക്കപ്പെട്ടിരുന്നില്ല, അതുകൊണ്ട് പ്രതിഷ്ഠയുള്ള ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ മനോഹരമായി പണിതു വച്ചിരിക്കുന്ന കാളികമർദ്ദനം, പാലാട്ട് പാലസിന് ഒരു തിലകക്കുറിയാണ്. യാഗഭൂമിയുടെ ഒരു മനോഹരമായ കാഴ്ച പാലാട്ട് പാലസിൽ നിന്ന്. Hello,
ചളവറയിലെ കുബേരക്ഷേത്രത്തെക്കുറിച്ചും ഈ മഹായാഗത്തെക്കുറിച്ചും പാലാട്ട് പാലസിനെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. അവരുടെ പ്രതിനിധിയായ ശ്രീമതി ജയശ്രീയുമായി നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ സാറിന്റെ മെറ്റാഫിസിക്സ് പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഞാൻ എന്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പേര് ജയശ്രീയാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഇവിടുത്തെ സാറ് കുറെ കാലമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് കുബേരസ്വാമി ശ്രീകൃഷ്ണ സ്വാമി. ഗുരുവായൂരപ്പന്റെ ഡോക്ടർ ടി പി ജയകൃഷ്ണൻ പാലാട്ട് ഹൗസ് പാലാട്ട് പാലസിലാണ് സാറ്. ഗുരു ഭയങ്കര വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ്. ഒരു ഗുരുവായൂരപ്പന്റെ അടുത്തുനിന്നാണ്, ഗുരുവായൂരപ്പനാണ് എന്നെ സാറിന്റെ അടുത്ത് എത്തിച്ചത്. സാറിന്റെ എന്താ പറയാ, എന്താ പിന്നെന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ സാറൻ ഇത് സ്ഥിരമായി ഇവിടെ പൂജ നടത്തി, സാറിന്റെ ഫാമിലിയും സാറും സ്ഥിരമായി അമ്പലങ്ങൾ ഈ അമ്പലത്തിൽ എന്നും വന്നിരുന്നതാണ്. പ്രത്യേക ദിവസങ്ങളിൽ സാറ് നടത്തുന്ന വിശേഷപ്പെട്ട പൂജകളിൽ ഞങ്ങൾ, സാറ് ക്ഷണിച്ചാൽ ഞങ്ങൾ വന്ന് പങ്കെടുക്കാറുണ്ട്. ഇതൊരു കുടുംബക്ഷേത്രമാണ്, ഇത് അവരുടെ കുടുംബക്ഷേത്രമാണ്. ഇവര് എന്നും പോയി, ഇവര് നാമം ചെല്ലും, ഇവര് വിളക്ക് കൊളുത്തും, ഇങ്ങനെ നടന്നിരുന്നതാണ്. ഇവര് പ്രത്യേക വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മഹാലക്ഷ്മി പൂജകൾ നടത്തും, ഗണപതി ഹോമം നടത്തും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ പബ്ലിക്കിൽ നമ്മൾ അറിയാതെ വന്നപ്പെട്ടാലും സാറ് അതിൽ പങ്കെടുപ്പിക്കും, അല്ല നമ്മളെ വിളിച്ചിട്ടും നമ്മൾ വരാറുണ്ട്. അങ്ങനെ പങ്കെടുത്ത് ഒരു സുപ്രഭാതത്തെ സാറിന് ഒരു ഇൻഡ്യൂഷൻ വരെയാണ് ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കണമെന്ന്. അങ്ങനെയാണ് സാറ് ഇത് ഇളനീർമഠ സ്വാമിമാരുടെ സ്വാമിയുടെ അധ്യക്ഷതയിൽ ഇത് പബ്ലിക്കിന് നവംബർ 1st തുറന്നു കൊടുക്കുന്നത്. ഏത് നവംബർ 1st? ഈ കഴിഞ്ഞ നവംബർ 2021 നവംബർ 1st പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു. അതിനുശേഷമാണ് സാറിന് ഈ ഒരു യാഗത്തിനെ കുറിച്ചുള്ള, ഈ കുബേരനെ കുറിച്ചുള്ള ധാരാളം സംശയങ്ങൾ ആൾക്കാരുടെ നിന്ന് വരികയും സാറ് അതിനെ കുറിച്ച് അപ്പോ ഇങ്ങനെ ഒരു യാഗം നടത്തണം എന്നുള്ളത് ചിന്ത വന്നത്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുകയും കുബേരന്റെ പൂജാവിധികളിൽ അന്വേഷിക്കുകയും അങ്ങനെ സ്ഥിരമായ ഒരു പൂജ സംവിധാനം ഇവിടെ കൊണ്ടുവന്നു. പബ്ലിക്കിന് എല്ലാവർക്കും എന്നും പ്രവേശനമുണ്ട്. സാധാരണ ഒരു അമ്പലത്തിൽ വരുന്ന പോലെ അവർക്ക് ഈ അമ്പലത്തിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സാറിന്റെ പ്രത്യേക പ്രൊഡക്റ്റുകളാണ് ഒരു പ്യുവർ HHM Pure. നിങ്ങൾക്ക് HHM Pure എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ സാറിന്റെ പ്രൊഡക്റ്റുകളെ പറ്റി കാണാം. കൂടാതെ ഒരു ധനവാഹിനി, ഇത് രണ്ടും സാറിന്റെ പ്രത്യേകമായി സാറ് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്കിന് വേണ്ടി തന്നതാണ്. സാറ് സ്ഥിരം ഈ പ്യുവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. സാറ് ഞങ്ങളും ഇതാദ്യമായി കണ്ടിട്ട് സാറിനോട് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ സാർ നിങ്ങൾ ഉപയോഗിച്ച് നോക്കി, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ പ്രൊഡക്റ്റ് പണ്ട് ഭോപ്പാൽ ദുരന്തം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വിഷവാതകം ശ്വസിച്ച് കുറേ മരണങ്ങൾ ഉണ്ടായപ്പോൾ ഒരു 10 വീടുകളിൽ അത് സംഭവിച്ചില്ല. അതിനെക്കുറിച്ച് നാഷണൽ റിസർച്ചുകാർ അന്വേഷിച്ചപ്പോൾ ആ 10 വീടുകാരും ഒരു പ്രത്യേകുലർ കാസ്റ്റിൽപ്പെട്ടവരാണെന്നും അവർ ഡെയിലി അഗ്നിഹോത്രം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാറുണ്ടെന്നും മനസ്സിലാക്കി. അവർ ചെയ്യുന്ന അഗ്നിഹോത്രങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് അവർ റിസർച്ച് ചെയ്ത് ആ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് അതിൽ സാറിൻ്റെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻസിലത്തെ പ്രൊഡക്ട്സും കൂടി ആഡ് ചെയ്ത് പെർട്ടിക്കുലർ അളവിൽ ആഡ് ചെയ്തിട്ട് നിർമ്മിച്ചതാണ് ഈ പ്യുവർ എന്ന് പറഞ്ഞത്. അത് അഗ്നിഹോത്രം എന്നാണ് പറയുക. അത് കത്തിക്കാനുള്ള വിളക്കിനെ കല്യാണി എന്നാണ് സാറ് പറയുക. കല്യാണി പറഞ്ഞാൽ നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ ഷേപ്പിൽ ആ ഒരു റെക്ട, എന്താ പറയുക, സ്ക്വയറല്ല, ഒരു സ്തൂപം ഷേപ്പിലുള്ള ഒരു ഇത്, അതിലാണ് നമ്മൾ ഈ അഗ്നിഹോത്രം ചെയ്യുക. രാവിലെയും വൈകിട്ടും ചെയ്യാം. രാവിലെ ചെയ്യുമ്പോൾ ഒരു മന്ത്രവും വൈകിട്ട് ചെയ്യുമ്പോൾ വേറൊരു മന്ത്രവുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ അഗ്നിഹോത്രം ചെയ്താൽ നമ്മുടെ പോസിറ്റീവ് എനർജി വ്യത്യാസം വരും, നമ്മുടെ ഓറ ലെവൽ വ്യത്യാസം വരും, നമ്മുടെ ചക്രാസ് ബാലൻസ്ഡ് ആവും. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. ഞങ്ങളൊരു 2-3 കൊല്ലമായി ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സാർ ഇത് സാറിൻ്റെ പ്രൊഡക്റ്റാണ് ധനവാഹിനി പറഞ്ഞിട്ട്. അത് സാറിൻ്റെ, സാറ് സ്ഥിരം ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മളുടെ ആളുകളിൽ എന്താ സാമ്പത്തിക എന്താ പറയുക
സേവിങ്സ് സേവിങ്സ് മെന്റാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സാറ് ആ ധന ആകർഷണം ഇതിപ്പോൾ ഈ അമ്പലം തന്നെ ടെമ്പിൾ ഓഫ് എക്കണോമിക്സ് എന്നാണ് സാറ് വിളിക്കുന്നത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം കൂട്ടുവാനുള്ളതാണ്. അതേ സാറിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ രാഗത്തിൽ എല്ലാവരും ധനം നല്ലോണം സമൃദ്ധിയാവട്ടെ എന്നുള്ളതാണ് സാറ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാറ് ചെയ്തിട്ടുള്ളതാണ്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മഹാലക്ഷ്മി യന്ത്രമാണ്. ആ മഹാലക്ഷ്മി യന്ത്രത്തിൽ ഒരു നമ്മുടെ കുണ്ടി പോലെ തന്നെ, പക്ഷെ അതിനുള്ളിൽ മഹാലക്ഷ്മി യന്ത്രം, ഒരു കനകധാര യന്ത്രം, ഒരു ചെറിയ ഒരു യന്ത്രം തരും സ്വർണത്തിൽ. അതാണ് നമ്മൾ ആദ്യം നിക്ഷേപിക്കുക. അതിൽ വിളക്കുണ്ട്, അതിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കുക. ഈ അതിലൊരു മന്ത്രമുണ്ട്, അത് 9 പ്രാവശ്യം ചാൻഡ് ചെയ്തിട്ട് നമ്മൾ എന്നും ആ വിളക്ക് കത്തിക്കുക. പിന്നെ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലൊരു പൈസ എടുത്ത് ഇറങ്ങും. നമ്മൾ ഒരു ഒരു 5000 രൂപയോ 1000 രൂപയോ എടുത്തിറങ്ങും. നമ്മൾ പുറത്ത് പോയി സാധനം വാങ്ങിച്ചു തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലൊരു ചെലവാവാതെ ഒരു 50 രൂപയോ 100 രൂപയോ ഉണ്ടെങ്കിൽ അത് ധനവാഹിനിയിലേക്കുള്ളതാണെന്നാണ് വിശ്വാസം. സാറ് ഗണപതിക്ക് വെക്കാന്നാ പറയാം. ആ ഗണപതിയിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ധനം, മണി അട്രാക്ട്സ് മണി, അതാണ് സാറ് പറയാം. ആ ധനവാഹിനിയിലായ എമൗണ്ട് നിക്ഷേപിച്ച് അത് കൂടാതെ മലയാളം 1-ാം തീയതി, ഇംഗ്ലീഷ് 1-ാം തീയതി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എമൗണ്ട് അതിൽ നിക്ഷേപിക്കുക. അത് കഴിഞ്ഞ് ഒരു മാസം കൂടുമ്പോൾ നിങ്ങളത് കൗണ്ട് ചെയ്ത് കെട്ടിവെക്കുക. കെട്ടിവെക്കുന്നത് ആവശ്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിൽ എത്ര ഉണ്ടെന്ന് അറിയണം. ഒരു 5-6 മാസം കഴിഞ്ഞു, നമ്മുടെ നാട്ടിൽ ഹർത്താലും ബാങ്ക് ഹോളിഡേയും സ്ഥിരം പതിവാണ്. അന്ന് നിങ്ങൾക്ക് ഒരു 5000 രൂപയുടെ ആവശ്യം വന്നു, നിങ്ങൾക്ക് എവിടെയും പോയി എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ധനവാഹിനിയിലത്തെ എമൗണ്ട് അത് നിങ്ങളുടെ തന്നെ സ്വന്തമാണ്, അത് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് ചെലവാക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആ എടുത്ത എമൗണ്ട് എടുത്ത് ചെലവാക്കി. പിന്നെ നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്ന സമയത്ത് അതിൽ 1 രൂപയെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ദേവിയെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ധനം. ദേവി നമ്മുടെ പണം കടുത്തു സൂക്ഷിക്കുകയാണ്. അത് നമ്മൾ ആവശ്യത്തിനെടുത്ത് ചെലവാക്കി തിരിച്ച് ദേവിയുടെയിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ 1 രൂപയെങ്കിലും നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പോലെ തന്നെ ദേവിയുടെ നിന്ന് ലോൺ എടുത്ത് തിരിച്ച് ദേവിക്ക് നിക്ഷേപിക്കുമ്പോൾ 1 രൂപയെങ്കിലും പലിശ കണക്കിലായിരിക്കും നിക്ഷേപിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ധന സേവിങ്സ് മണി സേവിങ്സ് കൂട്ടുമെന്നാണ് സാറ് പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടുമാണ് സാറ് പബ്ലിക്കിനായിട്ട്. ഇത് ഈ ക്ഷേത്രത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ പ്രവേശനം? അല്ല, ഏത് മതക്കാർക്കും വന്ന് തൊഴാനും അവരുടേതായ രീതിയിൽ അവർക്ക് അവിടെ ഇരുന്ന് നാമം ചെല്ലാം. ഈ സാറിൻ്റെ ഈ നാമം തന്നെ ഒന്നും നമുക്ക് അവിടെ സാറ് ഒന്നിനും നിഷ്കർഷിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് നാം തൊഴുത് ദർശനം നടത്തി തിരിച്ചു പോകാവുന്നതാണ്. ഈ യാഗത്തിനും എല്ലാ മതസ്ഥർക്കും പങ്കെടുക്കാം? എല്ലാ മതസ്ഥർക്കും പങ്കെടുക്കാം, വഴിപാടുകൾ കഴിക്കാം. സാറിൻ്റെ ഒരു പ്രധാന ഒരു വഴിപാട് അവിടെയുള്ളത് വൈശ്യാധിപ ഹോമം. അത് സാറ് പ്രത്യേകമായിട്ട് സാറ് തന്നെ ചെയ്യുന്നതാണ്. ആ വൈശ്യാധിക ഹോമം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവടക്കാർക്കും പെടും. അത് കൂടാതെ ഈ ചില വീട്ടുകാരും ചെയ്യിട്ടെന്ന് പറഞ്ഞ കേട്ടു, കാരണം അവരുടെ വീടിൻ്റെ അതിപ്പോൾ സപ്പോസ് നമ്മളൊരു കച്ചവട സ്ഥലം, നമ്മളൊരു കടയിൽ കയറി, നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങിക്കാൻ തോന്നാറില്ലേ ചില കടയിൽ കയറിയാൽ, ഓ ഇവിടുന്ന് വേണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അത് ആ കടയിലത്തെ എനർജിയും നമ്മുടെ എനർജിയും ശരി സെയിം അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കടയിലത്തെ കച്ചവടം കുറയും. അതിനുവേണ്ടി സാറ് പറയുന്ന സാറൊരു പ്ലേസിൽ, ഇപ്പോൾ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, യേശു ഈ വീടിൻ്റെ നാഥൻ ഒക്കെ എഴുതി വെക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ലെറ്റേഴ്സോ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കും. അത് എഴുതി വെക്കുമ്പോൾ അത് വായിക്കുന്ന നമ്മൾ കാണാൻ പാകത്തിന്, കസ്റ്റമർ കാണാൻ പാകത്തിന്, അത് കാണുമ്പോൾ കസ്റ്റമറുടെ മനസ്സിലേക്ക് കസ്റ്റമറുടെ എനർജി, സപ്പോസ് സാറ് പറഞ്ഞ നമ്മുടെ വേർഡ്സ് നമ്മുടെ എനർജി വ്യത്യാസം വരുത്തുന്നതാണ്. അപ്പോൾ ആ വേർഡ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ എനർജി വ്യത്യാസം വരും. ആ എനർജി വ്യത്യാസം വരുമ്പോൾ നമ്മളും ആ കടയിലത്തെ എനർജിയും കൂടി മാച്ചാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കും. ഇത് കച്ചവടക്കാർക്ക് വളരെ ഉപകാരപ്പെടും. ആ ഒരു ചിന്തയിലാണ് സാറ് ഈ യാഗഭൂമിയിൽ ഈ 7 ദിവസവും വൈകുന്നേരങ്ങളിൽ വൈശ്യാധിക ഹോമം നടത്തുന്നുണ്ട്. ഇതിൽ ബുക്ക് ചെയ്തവരുടെ ദിവസവും ആ തലേ ദിവസം ബുക്ക് ചെയ്തവരുടെ പിറ്റേ ദിവസം ആ ഹോമത്തിൽ അവരുടെ ഹോമം നടക്കും. അത് കഴിഞ്ഞ് ഈ ലിസ്റ്റ് മുഴുവൻ സാറിൻ്റെയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും. സാറ് ആ ലിസ്റ്റിൽ പഠിച്ച് ഈ അതിൽ സാറിന് എന്തെങ്കിലും വിവരങ്ങൾ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അത് ഇവിടുത്തെ ഓഫീസിൽ കൊടുത്ത് ആ ഓഫീസുകാർ അവരെ ബന്ധപ്പെട്ട് അവരുടെ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ നെഗറ്റീവ് എനർജി ഇല്ലെ ആ ഭാഗം സാറ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്താം. ഇതും സാറിൻ്റെ ഈ യാഗത്തിൻ്റെ അത് ഏത് ജാതിക്കാർക്കും
ഈ യാഗത്തിൽ ഈ ഐശാദ്യമ ഹോമത്തിൽ പങ്കെടുക്കാം. ഏത് കച്ചവടക്കാർക്കും അവരവരുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടണം എന്ന ആഗ്രഹമുള്ള ഏത് കച്ചവടക്കാർക്കും ഏത് കച്ചവടക്കാർക്കും കച്ചവടക്കാർ മാത്രമല്ല വീട്ടുകാർക്കും, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നമ്മുടെ വീട് ഇഷ്ടപ്പെടാണ്ടിരിക്കാണ്ട് വേണ്ട, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിണ്ടെങ്കിൽ അത് സാർ കറക്റ്റ് ചെയ്തേക്കും. ഇപ്പൊ മറ്റേ സ്ഥലങ്ങളിൽ നിന്നോ കാളുകൾ ഈ പൂജയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നുണ്ടോ? ധാരാളം സ്ഥലങ്ങളിൽ നിന്നുണ്ട്. ഇപ്പൊ ഞാൻ ബുക്ക് ഞാൻ രണ്ട് വൈശ്യാദി ഹോമം ഞാൻ കൗണ്ടറിൽ ഇരിക്കുന്ന കാരണം ഞാനിത് അവരോട് ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോ ഒരു എന്താ പറയാ ആലപ്പുഴയിൽ നിന്നുള്ളതുണ്ട്, ഒരു തൃശ്ശൂരിൽ നിന്ന് രണ്ടുപേരുണ്ട്, പിന്നെ കോഴിക്കോട് നിന്നുണ്ട്, മഞ്ചേരി നിന്നുണ്ട്. ഇത്ര പേര് എനിക്കറിയാവുന്നത് ഞാൻ ബുക്ക് ചെയ്തത്. ബാക്കിയുള്ളത് യാഗശാലയിൽ നടക്കുന്ന ബുക്കിംഗ് ആണ്. അതെനിക്ക് കറക്റ്റ് നമുക്ക് അറിയില്ല, നമ്മളെല്ലാം ഒന്നും നോക്കാറില്ല. അവരവരുടെ ഇത് അവരെ ഏൽപ്പിക്കും, ആ ഹോമം ചെയ്യുന്ന തന്ത്രിമാരെ ഏൽപ്പിക്കും, അവർ ചെയ്യും, അതേ നമുക്ക് അറിയുള്ളൂ. ബാക്കിയുള്ളത് സാറിൻ്റെ ഓഫീസിലുള്ളവർ അത് സോർട്ട് ചെയ്ത് സാറിനെ എത്തിക്കും, സാർ അത് കറക്ഷൻ വരുത്തും. ഈ യാഗം 8 ദിവസം നടക്കുന്ന 7 ദിവസം 8-ാമത്തെ ദിവസം ഈ യാഗഭൂമിയിലെ മണ്ണ് വിതരണവും എന്താ പറയുക പ്രസാദ വിതരണവുമാണ്. അത് ബദ്രീനാഥിലത്തെ മണ്ണ് കൊണ്ടുവന്ന പവിത്രീകരിച്ച മണ്ണാണ്, അത് വിതരണം ചെയ്യലാണ് ഞായറാഴ്ച നടക്കുക. ഈ യാഗത്തിന്റെ അവസാനം ഇത് യാഗസ്ഥലം കത്തിക്കുക അങ്ങനെയുള്ള ഇല്ല. ഇത് മറ്റേതൊക്കെ മോക്ഷത്തിനുള്ള യാഗമായിരുന്നു. ഇത് മോക്ഷയാഗമല്ല, ഇത് വിത്തം, നമുക്ക് ധനം, വിത്തകാമോ യജേത. അതാണ് സാറിന്റെ സാറിന്റെ സൈറ്റ് നോക്കിയാൽ സാറിന്റെ പറയണത് തന്നെ നിങ്ങൾക്ക് കേൾക്കാം. സാറ് തന്നെ ഇത് പറയുന്നുണ്ട്, വിത്തകാമോ യജേത എന്നാണ് അത് സാറ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മള് ധനം നശിപ്പിക്കുകയല്ലോ. അപ്പൊ ആ ഒരു കത്തിക്കൽ പരിപാടി ഇവിടെ ഇല്ല. ഇനി മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇതിനെ പറ്റി പറയാനുണ്ടോ? എനിക്ക് ഇത്രയൊക്കെ ഈ വിവരങ്ങളൊക്കെ സാറിന്റെ നിന്ന് കിട്ടിയ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ കൂടുതലൊക്കെ സാറിന് തന്നെ അറിയുള്ളൂ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കുക തന്നെ വേണം, എനിക്ക് അത്രയ്ക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഈ യാഗത്തെക്കുറിച്ചും വിശദമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഭവതിക്ക് ഗ്രാമീണ ക്ഷേത്രങ്ങളുടെ 1000 അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഇന്റർവ്യൂവിനും വളരെ നന്ദി. സാറിനെ കുറിച്ച് നിങ്ങൾ നല്ല വിവരങ്ങൾ എല്ലാവരും അറിയട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. നന്ദി. താങ്ക് യു. പാലാട്ട് പാലസ് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു രാജകൊട്ടാരം തന്നെയാണ്. ജലധാരാ യന്ത്രങ്ങളും ആനപ്രതിമകളും ഭഗവാൻ ഭഗവതി മറ്റു രൂപങ്ങളും എല്ലാം സാധാരണക്കാരെയും ഭക്തരെയും ആകർഷിക്കുന്നു. നിരവധി ഭക്തരും മറ്റ് ദേശങ്ങളിലുള്ളവരും ഇവിടെ സന്ദർശിക്കുന്നു. ഒരാഴ്ചക്കാലമായി ഇവിടെ നടന്നു വരുന്ന യാഗഭൂമിയിൽ ഒരു പ്രാവശ്യം പോലും വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു നഷ്ടം തന്നെയാണ്. 700 നടന്ന ഒരു യാഗം എന്ന നിലയ്ക്ക് ഈ യാഗത്തിൽ പങ്കുകൊണ്ടില്ലെങ്കിൽ അത് നമുക്കൊരു നഷ്ടം തന്നെ. ജനമനോ മന്ദരോദ്ധാരകൂർമ്മ